നിന്നി ചേലാമറ്റത്തു നിന്നും ഇരിങ്ങോൾ കാവിലേക്കാണ് പോകുന്നത്. കേരളത്തിലെ കുണത്തനാട് താലൂക്കിൽ പെരുമ്പാവൂരിൽ നിന്നും 5 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഒരു കാവാണ് ഇരിങ്ങോൾ കാവ്. കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നായ ഇത് പരശുരാമൻ നിർമ്മിച്ചതെന്നാണ് ഐതിഹ്യം. എറണാകുളത്ത് നിന്നും 35 കിലോമീറ്റർ അകലെ ആലുവ മൂന്നാർ റോഡിൽ കുറുപ്പും പടിക്കും പെരുമ്പാവൂരിനും ഇടയ്ക്കാണ് ഈ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ ഇരിങ്ങോൾ കാവിലേക്ക് പോകുന്ന വഴിയാണ് എത്താറായി. നിറയെ ചെടികളുള്ള ഈ കാവിന്റെ ഒറ്റ നടുക്കായിട്ട് വരും നമ്മുടെ ഈ ഇരിങ്ങോൾ ക്ഷേത്രം. കൊറോണയോടനുബന്ധിച്ച് ബോർഡൊക്കെ വച്ചിട്ടുണ്ട്. ഇതാണ് എൻട്രൻസ്. പോകുന്ന വഴി കണ്ടതാണ് ഈ വലിയ അട്ടയെ. നേരിട്ട് കണ്ടാൽ സാധാരണ അട്ടയേക്കാൾ ഒരുപാട് വലുതാണിത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് രാവിലെ സരസ്വതി ദേവിയും ഉച്ചയ്ക്ക് വനദുർഗാ ദേവിയും രാത്രിയിൽ ഭദ്രകാളി രൂപത്തിലും ആണ് ഇവിടെ കാണപ്പെടുന്നത് എന്നാണ് ഐതിഹ്യം. ഇരിങ്ങോൾ കാവിനെ കുറിച്ച് ഏറെ പറയാനുണ്ട്. വൻ മരങ്ങളും വള്ളികളും അടിക്കാടും പടർന്നു പന്തലിച്ച ഹരിതാഭയ്ക്ക് കീഴെ പ്രകൃതിയെ ദേവതയായി കണ്ടാരാധിക്കുന്ന കോവിൽ. കാവിലെ മരങ്ങളാണ് ഇവിടെ ഉപദേവതമാർ. ഇഴജന്തുക്കളും വന്യമൃഗങ്ങളും ഇല്ലാത്ത കാടാണിത്. പക്ഷികൾ ധാരാളം. കാവിലൂടെ ക്ഷേത്രത്തിലേക്ക് 3 പ്രധാന വഴികളും കൊച്ചു നടപ്പാതകളുമുണ്ട്. ചരിത്രവും ഐതിഹ്യവും ജൈവ വൈവിധ്യവും ഇടകലർന്ന വലിയൊരു കലവറയാണ് ഈ ക്ഷേത്ര മാഹാത്മ്യം. ദേവകി വാസുദേവന്മാരുടെ 8-ാമത്തെ പുത്രൻ കംസനെ വധിക്കുമെന്ന അരുളപ്പാടിന് ശേഷം കംസൻ അവരെ കാരാഗൃഹത്തിൽ അടച്ചു. 8-ാമത്തെ പുത്രന്റെ സ്ഥാനത്ത് പെൺകുഞ്ഞിനെ കണ്ട കംസൻ പെൺകുഞ്ഞായിട്ടും അവളെ കൊല്ലാൻ തുനിഞ്ഞു. പക്ഷെ കംസന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട കുഞ്ഞ് ആകാശത്ത് അഭൗമ തേജസ്സോടെ ജ്വലിച്ചു നിന്നു. ആ തേജസ് ഭൂമിയിൽ ആദ്യമായി സ്പർശിച്ച സ്ഥലം ഇരിങ്ങോൾ എന്നായെന്നും കാലക്രമേണ അത് ഇരിങ്ങോളായെന്നുമാണ് സ്ഥലനാമചരിത്രം. പരാശക്തിയായ ദേവിയെ ദർശിച്ച് അനുഗ്രഹം വാങ്ങാനെത്തിയ ദേവഗണങ്ങളാണ് ഇവിടുത്തെ വൃക്ഷലതാദികൾ എന്നും വിശ്വാസം. അതുകൊണ്ട് തന്നെ മരങ്ങൾ മുറിക്കുകയോ വള്ളികൾ അറുത്തുമാറ്റുകയോ വീണുകിടക്കുന്ന മരങ്ങളെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ ചെയ്യാറില്ല. യാഥാർത്ഥ്യമായാലും കഥയായാലും ഐതിഹ്യമായാലും വിശ്വാസമായാലും മരം ഒരു വരമാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു നാടിന്റെ നന്മ ഈ കാവ് സംരക്ഷണത്തിന് പിന്നിലുണ്ടെന്ന് തീർച്ച.